സ്വർണ്ണക്കടത്തിലെ വസ്തുതകൾ പുറത്തു വരണം. രാഷ്ട്രീയ ബന്ധമുണ്ടെങ്കിൽ അതും പുറത്തു വരണം. സി പി മുഖപത്രത്തിലെ ലേഖനത്തിലെ തുറന്നെഴുത്ത്. സി പി എമ്മിനിട്ട് നൈസായി പണിവെച്ച സി പി ഐ. സ്വർണ്ണക്കടത്ത് വിവാദങ്ങളിൽ സി പി എം മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് ഈ തുറന്നെഴുത്തും. മരമുറി വിവാദത്തിൽ സി പി ഐ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ സി പി എമ്മിനിട്ട് കൊട്ടാൻ സി പി ഐക്ക് കിട്ടിയ വടിയാണ് കരിപ്പൂർ സ്വർണ്ണ കവർച്ച. പ്രതിസ്ഥാനത്ത് ആയിരിക്കുന്നതെല്ലാം സി പി എം ബന്ധമുള്ളവരും. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ വിവാദങ്ങളിലെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് സി പി ഐ മുഖപത്രത്തിലെ എഴുത്ത്. നയതന്ത്ര സ്വർണ്ണക്കടത്തിൽ കുറ്റവാളികൾ ഇപ്പോഴും പുറത്താണെന്നും കരിപ്പൂർ സ്വർണ്ണക്കടത്തിലും ഇതുതന്നെ സംഭവിച്ചേക്കുമെന്നാണ് സി പി ഐ മുഖപത്രത്തിലെ ലേഖനത്തിലുള്ളത്. രാഷ്ട്രീയ ബന്ധമുണ്ടെങ്കിൽ അതും പുറത്തു വരണമെന്നും ജനയുഗത്തിലെ ലേഖനത്തിൽ പറയുന്നു. കരിപ്പൂരിൽ പോലീസ് അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നത്. അധോലോക മാഫിയ ശക്തികളുടെ വേരറുക്കുന്ന നടപടികൾ ഉണ്ടായേക്കുമെന്ന് സംശയിക്കാവുന്ന വിവാദങ്ങളാണ് നടക്കുന്നതും. അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെങ്കിൽ അവ വെളിപ്പെടണം. നയതന്ത്ര സ്വർണ്ണക്കടത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും പുറത്തു തന്നെ വിരാജിക്കുകയാണ്. അത്തരത്തിൽ കരിപ്പൂർ വിഷയത്തിലും അങ്ങനെ തന്നെയുണ്ടാകാം. രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർക്കുന്നതത്രേ കള്ളക്കടത്ത് സ്വർണം എത്തുന്നുവെന്ന് ജനയുഗം മുഖപ്രസംഗം പറയുന്നു. സി പി എം വിവാദത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ തടിതപ്പാനുള്ള സി പി ഐ തന്ത്രമാണോ തുറന്നെഴുത്ത്? കാരണം മരമുറി വിവാദം സി പി ഐക്ക് ക്ഷീണമായിട്ടുണ്ട്. എന്നാൽ കൈപൊള്ളാതിരിക്കാൻ വിഷയത്തിൽ പാർട്ടിക്കും മന്ത്രിമാർക്കും തെറ്റുപറ്റിയില്ല എന്ന നിലപാടിലാണ് സി പി ഐ. എൽ ഡി എഫിലെ തിരുത്തൽ ശക്തമായ സി പി ഐ വിവാദത്തിലേക്ക് വീണത് വലിയ മാനക്കേടാകുമ്പോൾ പകരത്തിന് പകരം പോലെ കിട്ടിയതാണ് കരിപ്പൂർ സ്വർണ്ണക്കടത്ത്. പിടിക്കപ്പെട്ടവരെല്ലാം സി പി എം ബന്ധക്കാർ. മരമുറി വിവാദം ഒതുക്കാനും തടിതപ്പാനും സി പി ഐ തൽക്കാലമൊന്ന് ആയുധമാക്കിയതാണോ കരിപ്പൂർ വിഷയം? അല്ലെങ്കിൽ പിന്നെ സി പി എം തീച്ചുളയിൽ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നൊരു പാരവെപ്പ്? സി പി ഐ മുഖപത്രത്തിലും തുറന്നെഴുത്ത് വന്നതോടെ സർക്കാർ കടുത്ത പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ ഒന്നേകാൽ മാസത്തിനിടെ ഒന്നൊന്നായി എത്തിയ വിവാദങ്ങൾ സർക്കാരിനുമേൽ വീഴ്ത്തിയ കരിനിഴൽ ചെറുതല്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇളക്കി മറിക്കുകയാണ് ഈ കേസ്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കിയെ പോലീസ് തിരയാൻ തുടങ്ങിയപ്പോൾ തന്നെ സി പി എം പ്രതിരോധത്തിലായിരുന്നു. അർജുൻ ആയങ്കി ഉപയോഗിച്ചിരുന്ന കാർ ഡിവൈഎഫ്ഐ ചെമ്പിലോട് നോർത്ത് മേഖലാ സെക്രട്ടറി സി സജീഷിൻ്റെതായിരുന്നു. ഈ വിവരം പുറത്തു വന്നതോടെ സജീഷിനെ ഡിവൈഎഫ്ഐയും പിന്നീട് സി പി എമ്മും പുറത്താക്കി. ഉടൻ നടപടിയെടുത്തെങ്കിലും നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ പാർട്ടിക്കും ഡിവൈഎഫ്ഐക്കും ഇതുവരെ സാധിച്ചിട്ടുമില്ല. കുടുക്കിൽ നിന്ന് ഊരാക്കുടുക്കിലേക്കാണ് സി പി എം വീണുകൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് പല വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പിൽ വൻ വിജയത്തോടെ വീണ്ടും അധികാരത്തിൽ തിരികെ എത്തുകയായിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലേറി അധികം വൈകും മുൻപ് തന്നെ വിവാദ പെരുമഴയാണ്. അതും നയതന്ത്ര സ്വർണ്ണക്കടത്തിന്റെ ക്ഷീണം തീരും മുമ്പാണ് കരിപ്പൂർ സ്വർണ്ണക്കടത്ത്. തുടക്കത്തിലെ വിവാദങ്ങളിലൂടെ വലിയ പ്രതിച്ഛായ നഷ്ടമാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സർക്കാർ സംഭവിച്ചിരിക്കുന്നത്. വിവാദങ്ങളിൽ നിന്നകന്ന് ജനങ്ങളെ വെറുപ്പിക്കാത്തൊരു ഭരണം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യമായിരുന്നു സി പി എമ്മിന് ഉണ്ടായിരുന്നത്. സർക്കാർ വിവാദങ്ങളിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രവർത്തിക്കാൻ പാർട്ടി രണ്ടാം പിണറായി സർക്കാരിന് മുകളിൽ സദാ പാർട്ടിയുടെ കണ്ണുണ്ടാകുമെന്ന് തുടക്കത്തിലെ ബോധ്യപ്പെട്ടതാണ്. എന്നാൽ കലമിട്ടുടച്ചതാകട്ടെ സി പി എമ്മും. സ്വർണ്ണക്കടത്തിന്റെ അരങ്ങത്തും അണിയറയിലുമെല്ലാം സി പി എം ഇതോടെ സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.